ഹലോ എവ്രി വൺ. റിട്ടുകൾ എന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നോട്ട് ചെയ്യുക. ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ എന്നിവർക്കെതിരെ മൻഡാമസ് എന്ന റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടുകൾ റിട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ റിട്ടുകൾ ഇഷ്യൂ ചെയ്യുക എന്നത് ഹൈക്കോർട്ടുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണോ ശരിയാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് റിട്ടുകൾ എന്ന് നമുക്കറിയാം. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിനും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിനും റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ജനറലായിട്ട് നോക്കുന്നത് 5 തരത്തിലുള്ള റിട്ടുകളാണ്. സോ ഇത് കൂടാതെ ഇപ്പോഴത്തെ PSC പാറ്റേൺ അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗങ്ങൾ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് റിട്ടുകൾ എന്ന് പറയുന്നത്? നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 മൂന്നാം ഭാഗത്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 6-ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതായത് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റ് ഒരു പട്ടിക പോലെ എഴുതി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള ഒരു പരിഹാര മാർഗം കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത്. ഇതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു മൗലിക അവകാശ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായിട്ട് ആ വ്യക്തിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. സാധാരണ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോവർ കോർട്ടിലായിരിക്കും ആദ്യം പോകുന്നത്. ദെൻ അവിടെ നിന്ന് അപ്പീൽ കൊടുത്ത് ഹയർ കോർട്ടിൽ പോകും. അങ്ങനെയാണ് സാധാരണ സുപ്രീം കോർട്ട് വരെ എത്തിച്ചേരാനുള്ള ഒരു മാർഗമുള്ളത്. പക്ഷേ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിൽ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. സോ നോട്ട് ചെയ്യണം, ആർട്ടിക്കിൾ 32 രണ്ട് തരത്തിലുള്ള അധികാരങ്ങൾ, പവേഴ്സ് ആണ് പറയുന്നത്. ഒന്ന്, ഒരു ഇൻഡിവിജ്വലിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തു എന്ന് തോന്നപ്പെടുകയാണെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ടാമത്തെ പവർ നൽകുന്നത് സുപ്രീം കോർട്ടിനാണ്. സുപ്രീം കോർട്ടിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള റിട്ടുകൾ പാസ്സാക്കാനുള്ള അധികാരമുണ്ട്. പലതരത്തിലുള്ള 5 തരത്തിലുള്ള റിട്ടുകൾ ഇഷ്യൂ ചെയ്യാം. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയപ്പെടുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 32 നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32 ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ദെൻ നമ്മൾ ജനറലായിട്ട് പഠിക്കുന്ന മറ്റു കാര്യമാണ് ആർട്ടിക്കിൾ 32 പാർട്ട് 3 ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിന് റിട്ടുകൾ പാസ്സാക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 5 വരുന്ന ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിനും റിട്ടുകൾ പാസ്സാക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ നോട്ട് ചെയ്യണം, സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അല്ലേ. സോ അതാണ് ഫസ്റ്റ് വ്യത്യാസം. ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ടിന് റിട്ടുകൾ പാസ്സാക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടിൻ്റെ ഈ റിട്ട് അധികാരം നിഷേധിക്കാനാകാത്തതാണ്. എന്നാൽ ഹൈക്കോർട്ടിൻ്റെ റിട്ട് അധികാരം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. സോ ഹൈക്കോർട്ടിന് വിവേചനാധികാരം നൽകുന്നത് കൊണ്ട് റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് നിർബന്ധമല്ല. ഇതാണ് നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സുപ്രീം കോർട്ടിന് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയതുകൊണ്ട് അതൊരു നിഷേധിക്കാനാകാത്ത ഒരു കർത്തവ്യമാണ്. ഹൈക്കോർട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യുക എന്നത് ഒരു നിർബന്ധമല്ല. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, സുപ്രീം കോടതിക്ക് രാജ്യത്തെ എല്ലായിടത്തും റിട്ട് അധികാരമുണ്ടായിരിക്കും. സുപ്രീം കോടതിക്ക് രാജ്യത്തെ എല്ലായിടത്തും റിട്ട് അധികാരമുണ്ടായിരിക്കും. എന്നാൽ ഹൈക്കോടതിക്കാണെങ്കിൽ അതിൻ്റെ അധികാര പരിധിയിൽ മാത്രമേ റിട്ട് അധികാരം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് മൂന്നാമത്തെ വ്യത്യാസമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സുപ്രീം കോടതി റിട്ടുകൾ പാസ്സാക്കുന്നത്. എന്നാൽ ഹൈക്കോടതി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുകൂടാതെ മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് റിട്ടുകൾ പാസ്സാക്കാനുള്ള അധികാരമുണ്ട് ഹൈക്കോടതിക്ക്.
ഫോർ എക്സാമ്പിൾ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഡിസിഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റിട്ട് പാസ്സാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൂടാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും റിട്ട് പാസ്സാക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഹൈക്കോർട്ടിന് മാത്രം. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂററി ആൻഡ് കോവാരൻ്റോ, ഇതാണ് അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ എന്ന് നമുക്കറിയാം. സോ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ഇംഗ്ലീഷ് വേർഡ്സ് അല്ല, ഏതാണ്? ലാറ്റിൻ വേർഡ്സ് ആണ്. സോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഓരോ ആശയങ്ങളും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചു. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ടു പ്രൊഡ്യൂസ് ദ ബോഡി, ടു ഹാവ് ദ ബോഡി, അതായത് ശരീരം ഹാജരാക്കുക എന്നതാണ് ഈ ഒരു റിട്ടിൻ്റെ മീനിങ്. അതായത് ഒരു വ്യക്തിയെ അന്യായമായി മറ്റൊരു വ്യക്തി തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത രീതിയിലാവാം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലാവാം, മറ്റൊരാളെ അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തടങ്കലിൽ വെക്കപ്പെട്ട ആ ആളെ മോചിപ്പിച്ച് കിട്ടുന്നതിനായിട്ട് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്നതാണ് ഈ റിട്ട്. അതായത് ഈ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ തടങ്കലിൽ വെക്കപ്പെട്ട ആളോ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവോ അയാളുടെ ഫ്രണ്ട്സോ ഈ ഒരു റിട്ടിന് വേണ്ടിയിട്ട് കോടതിയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കോടതിക്ക് മുമ്പാകെ ഇയാളുടെ ബോഡിയെ പ്രസൻറ്റ് ചെയ്യണം, അതായത് ഇയാളെ ഹാജരാക്കണം. ഇതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പി വൈ ക്യു ഉണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഈ ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇതാദ്യമായിട്ട് പരാമർശിച്ചത് മാഗ്നാ കാർട്ടയിലാണ് എന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡാണ് മാൻഡാമസ്. മാൻഡാമസിനർത്ഥം വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു എന്നാണ്. ഇവിടെ ഒരു പബ്ലിക് ഉദ്യോഗസ്ഥൻ, നോട്ട് ചെയ്യണം, ഒരു പബ്ലിക് ഉദ്യോഗസ്ഥൻ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ചെയ്യരുതാത്ത കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിട്ടേൺ വേണ്ടിയിട്ട് കോടതിയിൽ അപേക്ഷിക്കാം. മാൻഡാമസ് എന്ന് പറയുന്ന റിട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ, കോടതി പാസ്സാക്കി കഴിഞ്ഞാൽ ഈ പബ്ലിക് ഉദ്യോഗസ്ഥൻ അയാളുടെ പബ്ലിക് ഡ്യൂട്ടി കറക്റ്റായിട്ട് നിർവഹിക്കേണ്ടി വരും. സോ ഇതാണ് മാൻഡാമസ് എന്ന് പറയുന്നത്. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വീഴ്ച വരുത്തി, അല്ലെങ്കിൽ അയാളത് ചെയ്തില്ല, ഇത് കൂടാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്. സോ ഒരു പബ്ലിക് ഉദ്യോഗസ്ഥനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട്, അയാളുടെ ഡ്യൂട്ടിയുമായി, പബ്ലിക് ഡ്യൂട്ടിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാൻഡാമസ് എന്ന റിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നോട്ട് ചെയ്യണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മാൻഡാമസ് റിട്ട് സ്വകാര്യ വ്യക്തിക്കോ സ്ഥാപനത്തിനോ എതിരെ സാധ്യമല്ല. നമ്മൾ പ്രത്യേകം പറഞ്ഞു അല്ലേ പബ്ലിക് ഉദ്യോഗസ്ഥനായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. സോ ഒരു സ്വകാര്യ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിനെതിരെയോ മാൻഡാമസ് റിട്ട് സാധ്യമല്ല. ഇത് കൂടാതെ ഒരു കരാർ പാലിക്കാൻ നിർദ്ദേശിക്കാനും വിവേചനാധികാരമുള്ളയിടത്തും, നോട്ട് ചെയ്യുക, ഇന്ത്യൻ പ്രസിഡന്റ്, ഗവർണർ എന്നിവർക്കെതിരെയും ജുഡീഷ്യൽ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും ഈ റിട്ട് പ്രയോഗിക്കാനാവില്ല. ആർക്കൊക്കെതിരെയാണ്? ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ, ഗവർണർക്കെതിരെ, അതുപോലെ തന്നെ ജുഡീഷ്യൽ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ. നമുക്ക് കൺഫ്യൂഷൻ വരാം, പബ്ലിക് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പോസ്റ്റുകളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാം. സോ ഇവർക്കൊന്നും എതിരെ മാൻഡാമസ് എന്ന് പറയുന്ന റിട്ട് പോസിബിളല്ല. ഇനി തേർഡ് നോക്കുന്നത് കോവാരൻ്റോ. കോവാരൻ്റോ എന്ന് പറയുന്ന റിട്ടാണ്. ഇതിൻ്റെ മീനിങ് വരുന്നത് ബൈ വാട്ട് അതോറിറ്റി, അതായത് എന്ത് അധികാരത്തിലാണ് ഒരു വ്യക്തി ഒരു പദവി വഹിക്കുന്നത് എന്നതാണ് ഈ ഒരു റിട്ട് കൊണ്ട് നമ്മൾ ചോദിക്കുന്നത്. അതായത് ഓരോ പദവിയിൽ ഇരിക്കുന്നതിനും ഓരോ പദവി വഹിക്കുന്നതിനും നിയമം അനുശാസിക്കുന്ന, അതായത് നിയമങ്ങൾ അനുശാസിക്കുന്ന കുറച്ച് ക്വാളിഫിക്കേഷൻസ് വേണം അല്ലേ. ഒരാൾക്ക് ഒരു പദവിയിൽ ഇരിക്കാനുള്ള നിയമസാധുത എന്താണ് എന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു റിട്ടാണ് കോവാരൻ്റോ, ബൈ വാട്ട് അതോറിറ്റി എന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും നമ്മൾ നോട്ട് ചെയ്യണം, എല്ലാ പദവികളെയും നമുക്ക് കോവാരൻ്റോ എന്ന് പറയുന്ന റിട്ട് മുഖേന ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. ഭരണഘടന അനുസൃതമായതോ അല്ലെങ്കിൽ നിയമാനുസരണമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള സ്ഥിര സ്വഭാവമുള്ള പദവികളിലാണ് ഈ ഒരു റിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു സ്വകാര്യ പദവിയോ അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ പദവിയോ ഈ റിട്ട് കൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ഭരണഘടന അനുസൃതമായതോ അല്ലെങ്കിൽ നിയമാനുസരണമായിട്ടോ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്ഥിര സ്വഭാവമുള്ള പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് ഈ കോവാരൻ്റോ എന്ന് പറയുന്ന റിട്ട് മുഖേന ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു സ്വകാര്യ പദവിയിലിരിക്കുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റീരിയൽ പദവിയിലിരിക്കുന്ന വ്യക്തിയെയോ ഈ കോവാരൻ്റോ എന്ന് പറയുന്ന റിട്ട് മുഖേനെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ സാധ്യമല്ല.
ബുള്ളറ്റിൻ തന്നിട്ടുള്ള ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്, നഷ്ടം സംഭവിച്ച ആൾ തന്നെ ഈ ഒരു റിട്ട് ഇഷ്യൂ ചെയ്യാൻ അപേക്ഷിക്കണം എന്നില്ല, ഏതൊരാൾക്കും ഈ റിട്ട് ഇഷ്യൂ ചെയ്യാൻ അപേക്ഷിക്കാവുന്നതാണ്. കോടതികളുമായിട്ട് കീഴ്ക്കോടതികളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് റിട്ടുകളാണ് പ്രൊഹിബിഷനും സെർഷോററിയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പ്രൊഹിബിഷൻ എന്നാൽ മീനിങ് ടു ഫോർബിഡ് എന്നാണ്, അതായത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് പ്രൊഹിബിഷൻ എന്ന റിട്ടിന് വരുന്നത്. സെർഷോററി എന്നതിൻ്റെ മീനിങ് വരുന്നത് ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ്, സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നതൊക്കെയാണ് സെർഷോററി എന്ന് പറയുന്ന റിട്ടിൻ്റെ മീനിങ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സെർഷോററി എന്ന് പറയുന്ന റിട്ടാണ്. അതായത് ഒരു കീഴ്ക്കോടതിയിലോ അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണലിലോ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് ആക്ച്വലി കീഴ്ക്കോടതിയുടെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ അധികാര പരിധിയിലുള്ളതല്ല, അല്ലെങ്കിൽ അത് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷനാണ്, അതിനെതിരാണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സുപ്രീം കോർട്ടിനും ഹൈക്കോടതിക്കും ഈ സെർഷോററി എന്ന റിട്ട് പാസ്സാക്കാം. ഈ റിട്ട് പാസ്സാക്കുന്നതോടു കൂടിയിട്ട് ഈ കേസ് എങ്ങോട്ട് പോകും? സുപ്രീം കോടതിയിലേക്ക് പോകും. ഇത് മാത്രമല്ല, വേണമെങ്കിൽ ഈ കോടതി നടത്തി വരുന്ന നടപടിക്രമങ്ങൾ മരവിപ്പിക്കാനും ഈ റിട്ട് വഴി, റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് വഴി സാധിക്കുന്നു. അതായത് ഓൾറെഡി ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു കേസിനെ മരവിപ്പിക്കാനും നടപടിക്രമങ്ങൾ മരവിപ്പിക്കുക അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ക്വാഷ്ഡ് എന്നാണ് പറയുന്നത്, അത് എൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഈ കേസുകൾ വിളിച്ചു വരുത്താനുമെല്ലാം സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതിന് അധികാരമുണ്ട് ഈ റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് വഴി. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള രണ്ട് കേസസ് ഉണ്ട്. ഗല്ലാപ്പള്ളി നാഗേശ്വർ റാവു വേഴ്സസ് എ പി എസ് ആർ ടി സി, അതുപോലെ തന്നെ എ കെ ക്രൈപാക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് കേസുകളും റിലേറ്റ് ചെയ്തിട്ടുള്ളത് സെർഷോററി എന്ന് പറയുന്ന റിട്ടുമായിട്ടാണ്. ഇനി വരുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. നമ്മൾ പറഞ്ഞു ടു ഫോർബിഡ് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് ഈ റിട്ടിൻ്റെ മീനിങ് വരുന്നത്. ഇതും കീഴ്ക്കോടതിയോ ട്രൈബ്യൂണലോ ചെയ്യുന്ന, അവരുടെ അധികാര പരിധിക്ക് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളെ തടയാൻ ഉപയോഗിക്കുന്ന ഒരു റിട്ടാണ്. സോ ഇത് രണ്ടും തമ്മിൽ, അതായത് പ്രൊഹിബിഷനും സെർഷോററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് അല്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. ഇവിടെ പ്രിവെൻഷനാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്, ക്യുവറാണ് സെർഷോററി എന്ന് പറയുന്നത്. അതായത് കീഴ്ക്കോടതിയോ ട്രൈബ്യൂണലോ ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അത് ജഡ്ജ്മെൻ്റ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ആ ഒരു കാര്യം തടയാനാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് പാസ്സാക്കുന്നത്. എന്നാൽ അധികാര പരിധിക്ക് പുറത്ത് ഒരു ജഡ്ജ്മെൻ്റ് ഓൾറെഡി പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കേസ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർഷോററി, അതായത് അത് കൂടുതൽ റിവ്യൂക്കായിട്ട് മേൽക്കോടതിയെ സമീപിക്കാനൊക്കെ ആയിട്ടാണ് സെർഷോററി എന്ന് പറയുന്ന റിട്ട് പാസ്സാക്കുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ട് ഡിഫറൻസ് വരുന്നത്. ഒന്ന്, കീഴ്ക്കോടതിയുടെയോ ട്രൈബ്യൂണലിൻ്റെയോ ജഡ്ജ്മെൻറ്റിന് മുൻപായിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടും, രണ്ടാമത്തേത് സെർഷോററി എന്ന് പറയുന്നത് കീഴ്ക്കോടതിയോ ട്രൈബ്യൂണലോ ഒരു ജഡ്ജ്മെൻ്റ് പുറപ്പെടുവിച്ചതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യാനും അതിൻ്റെ കൂടുതൽ റിവ്യൂക്കായി നമ്മൾ സുപ്രീം കോർട്ടിൻ്റെയോ ഹൈക്കോർട്ടിൻ്റെയോ അടുത്തേക്ക് അപ്പീലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കേസ് കൂടുതൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇത്രയും ഡീറ്റെയിൽസ് എങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് ഈ റിട്ടുകൾ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ലൈക്കും ഹെൽപ്പും ആവശ്യമാണ്. സോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സജസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക.